മെലൂഹയിലെ ചിരഞ്ജീവികൾ ഭാഗം 9. പ്രണയവും പ്രത്യാഘാതങ്ങളും തുടരുന്നു. ദക്ഷൻ പ്രഹാർദീപത്തിൽ നോക്കിയിരിക്കുന്നേരം സതി ഭക്ഷണം വിളമ്പുന്ന മേശയ്ക്കടുത്ത് ആകാംക്ഷയോടെയിരുന്നു. ദക്ഷന്റെ ഇടതുഭാഗത്തായി കനകഹാല, ബൃഹസ്പതി, പർവ്വതേശ്വരൻ എന്നിവർ ഇരിപ്പുണ്ടായിരുന്നു. ദക്ഷന്റെ വലതുഭാഗത്തുള്ള ഇരിപ്പിടം ഒഴിഞ്ഞുകിടക്കുന്നതായിരുന്നു. അത് നീലകണ്ഠനുള്ളതെന്ന് സതി മനസ്സിൽ കരുതി. ഒഴിഞ്ഞുകിടന്ന ഇരിപ്പിടത്തിനടുത്തുള്ള മറ്റൊരു ഇരിപ്പിടത്തിൽ സതിയും അതിനടുത്തുള്ള വലതുഭാഗത്തെ ഇരിപ്പിടത്തിൽ അവളുടെ അമ്മ വീരിണിയും ഇരിപ്പുണ്ടായിരുന്നു. ഇരിപ്പിടങ്ങൾ ശരിയായ ക്രമത്തിലാണ് കിടക്കുന്നതെന്ന് ഉറപ്പുവരുത്തുവാൻ ദക്ഷൻ വല്ലാതെ ബദ്ധപ്പെട്ടിരുന്നു. സതി ആ ഏർപ്പാടുകളെല്ലാം നിരീക്ഷിച്ചു. സാധാരണയായി മെലൂഹന്മാർ ഉപയോഗിച്ചിരുന്ന നിലത്തു നിരത്തുന്ന ചെറിയ പതുപതുത്ത ഇരിപ്പിടങ്ങളും ഉയരം കുറഞ്ഞ കൈ ഉയർത്താവുന്ന ഭക്ഷണം നിരത്തിവെക്കാനുള്ള മേശയുമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. സാധാരണ ഉയരം കൂടിയ മേശയും ഭക്ഷണം കഴിക്കുവാനിരിക്കുന്ന ഉയരമുള്ള ഇരിപ്പിടങ്ങളുമാണ് അവിടെ നിരത്തിയിരുന്നത്. ആരുമേറെ ഇഷ്ടപ്പെട്ടിരുന്ന വാഴയിലകൾക്കു പകരം സ്വർണത്തളികകൾ തലം പിടിച്ചിരുന്നു. രുചിവർദ്ധകങ്ങളായ മൺകോപ്പകൾക്കു പകരം വെള്ളി കൊണ്ടുള്ള കോപ്പകൾ തലം പിടിച്ചിരിക്കുന്നു. തന്റെ പിതാവ് ഈ പ്രാതൽ സമാഗമം ഒരു സംഭവമാക്കി മാറ്റിയിരിക്കുന്നുവെന്ന് സതിക്ക് തോന്നി. മുൻപും പല നീലകണ്ഠന്മാരിലും അദ്ദേഹം തന്റെ പ്രതീക്ഷകൾ അർപ്പിച്ചിരുന്ന കാര്യം അവൾ ഓർത്തു. ആ അത്ഭുത വിദ്യക്കാരെല്ലാം പിന്നീട് വ്യാജന്മാരായി തീർന്നു. തന്റെ പിതാവിന് ഒരിക്കൽ കൂടി അങ്ങനെയൊരു അനുഭവം ഉണ്ടാകരുതെന്ന് അവൾ ആഗ്രഹിച്ചു. ശിവനും നന്ദിയും അങ്ങോട്ട് വരുന്നുണ്ടെന്ന് ഒരു വിളംബരക്കാരൻ വിളിച്ചു പറഞ്ഞു. ആ ഭഗവാനെ സ്വീകരിക്കുവാനായി ഔപചാരികമായ നമസ്തേയുമായി ദക്ഷൻ എഴുന്നേറ്റു നിന്നപ്പോൾ മറ്റൊരാൾക്ക് കീഴടങ്ങുന്ന വിധത്തിലുള്ള ചക്രവർത്തിയുടെ പെരുമാറ്റം കണ്ട് പർവ്വതേശ്വരൻ കണ്ണുരുട്ടി. അതേസമയം തന്നെ അബദ്ധവശാൽ താഴേക്ക് തട്ടിയിട്ട ഒരു കോപ്പ എടുക്കുവാനായി സതി താഴേക്ക് കുനിഞ്ഞു. പ്രഭോ, ആ മേശയ്ക്ക് ചുറ്റും നിന്നിരുന്ന ആളുകൾക്ക് നേരെ ചൂണ്ടി ദക്ഷൻ പറഞ്ഞു, അങ്ങേക്കറിയുന്നത് പോലെ ഇത് കനകഹാല, അത് ബൃഹസ്പതി, അപ്പുറത്ത് പർവ്വതേശ്വരൻ, ഇവിടെ വലത്തേ അറ്റത്ത് എന്റെ പത്നി വീരിണി. വീരിണിക്ക് നേരെ നമസ്തേ എന്ന് അഭിവാദ്യം ചെയ്ത ശേഷം പുഞ്ചിരിയോടെ ശിവൻ തലകുനിച്ച് വന്ദിച്ചു. അതിനടുത്തത് എന്നു പറഞ്ഞുകൊണ്ട് ദക്ഷൻ വിശാലമായി പുഞ്ചിരിച്ചുകൊണ്ട് നിന്നപ്പോൾ താഴെ നിന്നും പൊക്കിയെടുത്ത കോപ്പയുമായി സതി ഉയർന്നു വന്നു. എന്റെ പുത്രി സതി രാജകുമാരി. തന്റെ ജീവൻ തനിക്കു നേരെ തുറച്ചു നോക്കുന്നത് കണ്ടപ്പോൾ ശിവന്റെ ഉള്ളിൽ നിന്നും ഒരു ദീർഘനിശ്വാസം പുറത്തു വന്നു. അവന്റെ ഹൃദയം ഭ്രാന്തമായ താളത്തിൽ സ്പന്ദിച്ചു. ഈ ലോകത്തിൽ വെച്ച് താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആ സുഗന്ധത്തിന്റെ ഒരു സ്പർശം തനിക്ക് ലഭിച്ചുവെന്ന് അവന് ആണയിടാൻ സാധിച്ചു. സൂര്യാസ്തമയ സമയത്ത് പരിശുദ്ധ തടാകം പ്രസരിപ്പിക്കുന്ന ആ സുഗന്ധം മുൻപ് സംഭവിച്ചതുപോലെ ഇപ്പോഴും അവന് മന്ത്രജാലത്തിന് വശംവദനായി. അസ്വസ്ഥതയാർന്ന ഒരു മൗനം ആ മുറിയിൽ നിറഞ്ഞു നിന്നു. സതിയുടെ കയ്യിൽ നിന്ന് ഒരിക്കൽ കൂടി താഴെ വീണ നിർഭാഗ്യവതിയായ വെള്ളിക്കോപ്പുകളുടെ ശബ്ദമല്ലാതെ മറ്റൊന്നും അവിടെ ഉയർന്നു കേട്ടില്ല. നിലത്തുകിടന്നുരണ്ട ആ കോപ്പയുടെ ശബ്ദം സതിയുടെ നിർനിമേഷമായ നോട്ടത്തെ തെല്ല് അലോസരപ്പെടുത്തി. അമാനുഷികമായ പരിശ്രമത്തിലൂടെ തന്റെ മുഖത്തെ നടുക്കത്തിന്റെ ഭാവം മറച്ചു പിടിക്കുവാൻ അവൾ ശ്രമിച്ചു. തൊട്ടു മുൻപ് ശിവനോടത്ത് നൃത്തം ചെയ്തതുപോലെ കിതയ്ക്കുന്നുണ്ടായിരുന്നു അവൾ. അവളുടെ ആത്മാവും അതുതന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന കാര്യമാണ് അവൾക്കു മനസ്സിലാകാതിരുന്നത്. അത്ഭുതസ്തബ്ധരായ ആ ഇണകളെ ദക്ഷൻ ആഹ്ലാദപൂർവം നോക്കി. താൻ ചിട്ടപ്പെടുത്തിയ നാടകം ഭംഗിയായി അവതരിക്കപ്പെടുന്നത് നോക്കി നിൽക്കുന്ന ഒരു സൂത്രധാരന്റെ ഭാവമായിരുന്നു അദ്ദേഹത്തിന്. ശിവന്റെ തൊട്ടുപിറകിൽ നിന്നിരുന്ന നന്ദിക്ക് സതിയുടെ ഭാവം വ്യക്തമായി കാണാമായിരുന്നു. പൊടുന്നനെ അയാൾക്കെല്ലാം വ്യക്തമായി. നൃത്ത പരിശീലനവും വിക്രമസ്പർശവും ശുദ്ധീകരണവും സ്വാമിയുടെ അസ്വസ്ഥതയും അയാൾ ഉൾക്കൊണ്ടു. അയാളുടെ ഒരു വശം ഭയപ്പെട്ടപ്പോൾ മറ്റൊരു ഭാഗം അതെല്ലാം പെട്ടെന്ന് സമന്വയിച്ചെടുത്തു. തന്റെ സ്വാമിക്ക് ഇതാണ് താല്പര്യമെങ്കിൽ തനിക്ക് കഴിയാവുന്ന വിധത്തിലെല്ലാം അതിനെ പിന്തുണയ്ക്കുമെന്ന് അയാൾ നിശ്ചയിച്ചു. അപ്രതീക്ഷിതമായ ആ സാഹചര്യത്തിന്റെ വ്യാംഗ്യത്തെക്കുറിച്ച് കടുത്ത ആലോചനയിലേർപ്പെട്ട ബൃഹസ്പതി ആ ഇണകളെ നോക്കിക്കൊണ്ടു നിന്നു. പർവ്വതേശ്വരൻ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം മറച്ചു പിടിക്കാത്ത വെറുപ്പോടെ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം തെറ്റായിരുന്നു. അസാന്മാർഗികവും നിയമ വിരുദ്ധവുമായിരുന്നു അത്. പ്രഭോ,
വലതുഭാഗത്ത് ഒഴിഞ്ഞുകിടക്കുന്ന ഇരിപ്പിടത്തിലേക്ക് ചൂണ്ടി ദക്ഷൻ പറഞ്ഞു, അങ്ങ് ദയവായി ഇവിടെ ഇരിക്കണം, എന്നിട്ട് നമുക്ക് ആരംഭിക്കാം. ശിവൻ പ്രതികരിച്ചില്ല. അവൻ ദക്ഷന്റെ വാക്കുകൾ കേട്ടില്ലായിരുന്നു. സതിയുടെ ശ്വാസോച്ഛാസത്തിന്റെ താളമൊപ്പിച്ച സ്വരം മാത്രം കേൾക്കുന്ന ലോകത്തായിരുന്നു അവൻ. അടുത്ത 7 ജന്മങ്ങളിൽ ആനന്ദ നൃത്തം ചവിട്ടാൻ ഉതകുന്ന ഈണങ്ങളായിരുന്നു അവ. പ്രഭു അല്പം കൂടി ഉച്ചത്തിൽ ദക്ഷൻ ആവർത്തിച്ചു. ശ്രദ്ധ പതറിപ്പോയ ശിവൻ മറ്റൊരു ലോകത്തിൽ നിന്നു എന്ന പോലെ ദക്ഷനെ നോക്കി. അങ്ങ് ഉപവിഷ്ടനാകണം പ്രഭു, ദക്ഷൻ പറഞ്ഞു. തീർച്ചയായും മഹാരാജൻ, അമ്പരപ്പ് മൂലം കണ്ണുകൾ പിൻവലിച്ചുകൊണ്ട് ശിവൻ പറഞ്ഞു. ശിവൻ ഇരുന്നു കഴിഞ്ഞപ്പോൾ ഭക്ഷണമെത്തി. മിലൂഹന്മാർ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന പ്രാതൽ വിഭവമായിരുന്നു അത്. അരിയും ഉഴുന്നും പുളിപ്പിച്ച് എടുത്ത ശേഷം കനത്ത ഉരലിലിട്ട് ഇടിച്ചു പൊടിയാക്കുന്നു. ശേഷം ഈ മിശ്രിതം വാഴയിലയിലാക്കി കുഴൽ പോലെ ചുരുട്ടിയെടുത്ത് ആവി കയറ്റിയെടുക്കുന്നു. അത് ആ വാഴയിലയിൽ തന്നെ എരിവും പുളിയും ചേർത്ത പയറുവർഗ്ഗങ്ങൾക്കൊപ്പം വിളമ്പുന്നു. ഇഡ്ഡലി എന്നാണ് ഈ സ്വാദിഷ്ടമായ വിഭവം അറിയപ്പെട്ടിരുന്നത്. താങ്കളാണോ നീലകണ്ഠൻ? നടുങ്ങിപ്പോയ സതി ശബ്ദം താഴ്ത്തി ശിവനോട് മന്ത്രിച്ചു. കാഴ്ചയ്ക്ക് അങ്ങനെയാണ്, കളിയായി ചിരിച്ചുകൊണ്ട് ശിവൻ പറഞ്ഞു. സംപ്രീതയായോ? പുച്ഛത്തോടെ പുരികക്കൊടി ഉയർത്തിക്കൊണ്ടാണ് അവൾ അതിന് മറുപടി പറഞ്ഞത്. ആ മുഖപടം മടങ്ങിയെത്തിയിരുന്നു. ഞാൻ എന്തിന് സംപ്രീതയാകണം? എന്ത്? പ്രഭോ, ദക്ഷൻ വിളിച്ചു. പറയൂ പ്രഭോ, ദക്ഷന് നേരെ തിരിഞ്ഞുകൊണ്ട് ശിവൻ പറഞ്ഞു. ഞാൻ ആലോചിക്കുകയായിരുന്നു, ദക്ഷൻ പറഞ്ഞു. ഇന്ന് വൈകുന്നേരത്തോടെ ഞങ്ങളുടെ പൂജ അവസാനിക്കും. എങ്കിലും ബൃഹസ്പതിയുമായി ചില കാര്യങ്ങൾ ആലോചിക്കുന്നതിനായി 2 ദിവസം കൂടി എനിക്കിവിടെ താമസിക്കേണ്ടി വരും. ഈ 2 ദിവസം വീരണിയെയും സതിയെയും ഇവിടെ താമസിപ്പിച്ച് മുഷിപ്പിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നന്ദിയുണ്ട് മഹാരാജൻ, കൗശലപൂർണമായ പുഞ്ചിരിയോടെ ബൃഹസ്പതി പറഞ്ഞു. മന്ദരപർവ്വതത്തിൽ രാജകുടുംബത്തിനുള്ള ഈ വിശ്വാസം ഏറ്റവും ആത്മവിശ്വാസം നൽകുന്നതാണ്. ആ മേശയ്ക്ക് ചുറ്റുമിരുന്ന ഏവരും പൊട്ടിച്ചിരിച്ചു. മാന്യത പാലിച്ചുകൊണ്ട് ദക്ഷനും ആ ചിരിയിൽ പങ്കുചേർന്നു. ബൃഹസ്പതി, ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് അങ്ങയ്ക്കു മനസ്സിലായല്ലോ, തല കുലുക്കിക്കൊണ്ട് ദക്ഷൻ പറഞ്ഞു. ശിവന്റെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് അദ്ദേഹം തുടർന്നു. നാളെ രാവിലെ അങ്ങ് ദേവഗിരിയിലേക്ക് പോകാൻ പദ്ധതിയിട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് ലഭിച്ച വിവരം. വീരണിയെയും സതിയെയും അങ്ങ് അനുഗമിക്കുകയാണെങ്കിൽ അത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. 2 ദിവസത്തിന് ശേഷം ബാക്കിയുള്ള ആളുകൾക്ക് അങ്ങയ്ക്കൊപ്പം എത്താൻ സാധിച്ചേക്കും. സതി അസ്വസ്ഥയായി തല ഉയർത്തി നോക്കി. എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ ഈ പദ്ധതി അംഗീകരിക്കരുതെന്ന് തന്നോടാരോ പറയുന്നത് പോലെ സതിക്ക് തോന്നി. എന്നാൽ അവളുടെ മനസ്സിന്റെ മറുപാതി ഇതിൽ ഭയക്കാനൊന്നുമില്ലെന്നാണ് അവളോട് പറയുന്നത്. ഒരു വികർമ്മയായി ജീവിച്ച ആ 85 വർഷത്തിൽ ഒരിക്കൽ പോലും അവൾ നിയമം ലംഘിച്ചിട്ടില്ല. എന്താണ് ശരി അല്ലെങ്കിൽ ശരിയല്ലാത്തതെന്താണ് എന്ന് തിരിച്ചറിയാനുള്ള ആത്മനിയന്ത്രണം അവൾക്കുണ്ടായിരുന്നു. എന്നാൽ ശിവന് അങ്ങനെയുള്ള മനസാക്ഷി കുത്തൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ പ്രകടമായ സന്തോഷത്തോടെ ശിവൻ പറഞ്ഞു, മഹാരാജൻ, അത് നല്ല ആശയമാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കും നന്ദിക്കും രാജ്ഞിയോടും രാജകുമാരിയോടുമൊത്ത് ദേവഗിരിയിലേക്ക് സഞ്ചരിക്കാമല്ലോ. അപ്പോൾ അത് തീരുമാനമായി. പ്രകടമായും തൃപ്തനായി കഴിഞ്ഞ ദക്ഷൻ പറഞ്ഞു. പിന്നെ പർവ്വതേശ്വരന് നേരെ തിരിഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, പർവ്വതേശ്വര, അരിഷ്ടനേമി സൈനിക സംഘത്തെ 2 ആക്കി വിഭജിച്ചുകൊണ്ട് അവരുടെ മടക്കയാത്രയ്ക്കുള്ള ഏർപ്പാട് ചെയ്യണം. മഹാരാജൻ, അത് ബുദ്ധിപരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, പർവ്വതേശ്വരൻ പറഞ്ഞു. അരിഷ്ടനേമിയുടെ വലിയൊരു ഭാഗം ഇപ്പോൾ ദേവഗിരിയിൽ സാധനങ്ങൾ മാറ്റുന്നതിന്റെ തയ്യാറെടുപ്പിലാണ്. മന്ദരപർവ്വതത്തിലെ സുരക്ഷാഭടന്മാരെ ഒരു വിധത്തിലും കുറയ്ക്കാനാവില്ല. 2 യാത്രാസംഘത്തിനാവശ്യമായ സൈനികർ നമുക്കുണ്ടാവില്ല. ഒരു വേള മറ്റന്നാൾ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പോകാൻ കഴിഞ്ഞേക്കും. അതൊന്നും ഒരു പ്രശ്നമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, ദക്ഷൻ പറഞ്ഞു. ഒരു അരിഷ്ടനേമി 50 ശത്രു സൈനികർക്ക് തുല്യം നിൽക്കുന്നതാണല്ലോ. അങ്ങനെയല്ലേ താങ്കൾ പറയാറുള്ളത്? അത് തീരുമാനിച്ചു കഴിഞ്ഞു. ഭഗവാൻ നീലകണ്ഠനും വീരണിയും സതിയും നാളെ രാവിലെ പോകുന്നു. ദയവായി അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. പർവ്വതേശ്വരൻ അസന്തുഷ്ടനായി തന്റെ ചിന്തകളിലേക്ക് മടങ്ങിയപ്പോൾ ശിവനും സതിയും പരസ്പരം മന്ത്രിക്കുവാൻ തുടങ്ങി. താങ്കൾ ശുദ്ധീകരണത്തിന് പോയിരുന്നില്ലേ? സതി ഗൗരവത്തോടെ ചോദിച്ചു. ഉവ്വ്, ശിവൻ പറഞ്ഞു. അവൻ കള്ളം പറഞ്ഞതായിരുന്നില്ല. ദേവഗിരിയിലെ അവസാനത്തെ രാത്രിയിൽ അവൻ ശുദ്ധീകരണ ചടങ്ങിന് പോവുകയുണ്ടായി. അത് വേണമെന്ന് അവന് തോന്നിയിരുന്നില്ല. എങ്കിലും വീണ്ടും കണ്ടുമുട്ടുമ്പോൾ സതി അക്കാര്യം ചോദിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. അവളോട് കള്ളം പറയുവാൻ അവൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല.
ശുദ്ധീകരണം എന്ന ആശയം തന്നെ ഒരു അസംബന്ധമാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ശിവൻ മന്ത്രിച്ചു. യഥാർത്ഥത്തിൽ വികർമ്മ എന്ന അനുഷ്ഠാനം തന്നെ അപഹാസ്യമാണെന്നാണ് എൻ്റെ വിശ്വാസം. മെലൂഹയിലുള്ള നീതിയുക്തമല്ലാത്ത ചില കാര്യങ്ങളിൽ ഒന്നാണിത്. അതിന് മാറ്റം വരേണ്ടതുണ്ട്. സതി പെട്ടെന്ന് തന്നെ ശിവനെ നോക്കി. അവളുടെ മുഖം ഭാവരഹിതമായിരുന്നു. അവളുടെ മനസ്സിലൂടെ അപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആലോചനകളെ അളന്നെടുക്കാമെന്ന മട്ടിൽ ശിവൻ അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. പക്ഷേ അയാളുടെ ചിന്തകൾ ചെന്നുകൊണ്ടത് ശൂന്യമായ ഒരിടത്തായിരുന്നു.